ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ഹീറോ. ഇന്ന് ഞങ്ങളുടെ ഒരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ ഉണ്ടാക്കാം. എന്തോ എന്ത് സംഭവിച്ചു എന്നറിയാൻ പോയി, അങ്ങനെ കിച്ചണിലൊന്നും കയറുന്നതല്ല. അപ്പോൾ ഇന്ന് അനിയേട്ടൻ്റെ കുക്കിങ്ങാണ്. അപ്പോൾ അനിയേട്ടൻ തന്നെ പറഞ്ഞു ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന്. ഇപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു, ചിക്കനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്താവുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ പച്ചമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ സവാള ഇട്ടു, അല്ലേ? ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. വേണമെങ്കിൽ 4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് അനിയേറ്റർക്കും പറഞ്ഞിട്ടില്ല. 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയാണ്, അതിലോട്ടാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കട്ട് ചെയ്ത പച്ചമുളക്. എത്ര എണ്ണുണ്ട്? 2 പച്ചമുളക്, ഉള്ളി 2.5, ഒരു വലിയ ഒരു മീഡിയം സൈസിലല്ലേ, മീഡിയം സൈസിലെ 2.5 ഒരു വരും ഉള്ളി. അതായത് സവാളയാണ്, ചെറിയ ഉള്ളിയല്ല, സവാള ഇട്ടേക്കുന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തിട്ട് കുറച്ച് വാടാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പൂടെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞത്. കാര്യങ്ങളൊക്കെ അറിയാം. ചിക്കൻ ഉപ്പുണ്ട്, ഉള്ളി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്തൊന്നും വേണ്ടത്? ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നു, അത് ആഡ് ചെയ്യുക. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ് മതി അല്ലേ, 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് ആ പച്ചമുളക് ഒന്ന് മാറി കിട്ടും. ഇത് ആദ്യമായിട്ടുണ്ടല്ലോ, അങ്ങനെ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെ വെക്കണം. അപ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട്, അനിയന് അല്ലാത്ത ഡൗട്ട്, എനിക്ക് ഡൗട്ടേ ഇതെങ്ങനെ വെച്ച് കിട്ടണമെന്ന്. നമ്മുടെ അവസ്ഥ എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്ന ആ സമയത്ത് നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇല്ലേ, അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം.
ഒന്ന് ചിക്കൻ അടച്ച് വെച്ചിട്ട് ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കണം. വീണ്ടും പിന്നെ എപ്പോഴും മുളക് മറ്റേ പൊടിയൊക്കെ ഇടുന്നത് ഒരു 5-7 മിനിറ്റ് കഴിയട്ടെ. നല്ല രീതിയിൽ വേവട്ടെ. ഓക്കെ, ഇതില് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് മുളക് പൊടി. ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഗരം മസാല ഉണ്ടോ? 1 ടീസ്പൂൺ മതി. ഉലുവപ്പൊടി ഉണ്ടോ? ഒരു നുള്ള് സ്പെഷ്യൽ. ചിക്കൻ മസാല ഉണ്ടോ? ചിക്കൻ മസാല നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ആ പൊടിയുടെ ഒക്കെ ഒരു ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം അല്ലേ? ഞങ്ങൾ ചെറുതായിട്ടല്ല, ഇത്തിരി റെഡ് കളർ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതാണ് ഇത്ര നല്ല കളർ വന്നത്. അപ്പൊ ഫുഡ് കളർ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനൊരു കഥയുണ്ടല്ലോ. എന്താണ് കഥ? ഇതിന്റെ കഥ എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ബാച്ചലറായി താമസിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത ഗോപാലൻ എന്നൊരാളുണ്ട്, വർക്കലയുള്ള പുള്ളി. മോഹൻകുമാർ എന്നൊരു ചേട്ടനുണ്ട്. ഇവർ രണ്ടുപേരോട് നമ്മുടെ ഇട്ടാൽ ഗുരു. എന്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു വേറെയും. പുള്ളിയാണ് ഞങ്ങളെ ഇത് ചിക്കൻ വയ്ക്കാനും മീൻകറി വയ്ക്കാനും ഒക്കെ പഠിപ്പിച്ചത്. 1 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു എത്ര ആയി? 15 കൊല്ലമായില്ലേ? 15 കൊല്ലമായിട്ട് പരിപാടി ഒന്നുമില്ല. ശേഷമുള്ളത് ചെറിയ പരിപാടിയാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. അപ്പൊ നമ്മളിവിടെ വന്ന ശേഷം കിച്ചണിലോട്ട് കയറിയിട്ടില്ല. ഇത് ആദ്യമായിട്ട് കിച്ചൺ കയറി. അപ്പം ആവശ്യം വന്നിട്ടില്ലല്ലോ. നമ്മളിത് പരീക്ഷിച്ച് നോക്കാം. റെഡി ഫോർ സർ? പിന്നെ അത് ട്രൈ ആയില്ലേ? പിന്നെ ഒരൊന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ. അനിയട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി. ക്യാപ്സിക്കും തക്കാളിക്കും ഒക്കെ ആയിട്ട് വെച്ച ചിക്കൻ കറി. അപ്പൊ കഴിച്ച് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ആൻസർ പറയാമേ, എൽജി ഉണ്ടോ ഇല്ലയെന്നൊക്കെ. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. മണമൊക്കെ ഉണ്ടല്ലേ, നല്ല മണം വരുന്നുണ്ടൊക്കെ. അറിയപ്പുള്ളിയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ മണമൊക്കെ ഉണ്ട്. നമ്മള് കഴിച്ചിട്ട് ഗുണം പിന്നെ അറിയാം, ഗുണം പിന്നെ പറയാം. നമുക്കത് ചിക്കൻ വിത്ത് ചപ്പാത്തി. അനിയട്ടൻ സ്പെഷ്യൽ ചിക്കൻ വിത്ത് ചപ്പാത്തി. കഴിഞ്ഞ ചപ്പാത്തി കഴിഞ്ഞ ക്ഷീണിച്ചോ? അച്ഛൻ്റെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ ദേവും ആദ്യം വെയിറ്റിങ്ങിലാണ്. വിശപ്പടിച്ച ലക്കി നന്നായി സൂക്കമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇടുന്നു അതെന്തോ നേന, എന്തോ നേന ഓമർക്ക ഇങ്ങനെയുണ്ടാ? അതെ ദേവു, അച്ഛൻ്റെ ചിക്കൻ വിത്ത് ചപ്പാത്തി.